हेलो स्टूडेंट लास्ट क्लास नाम डिस्कस प्लेन मिरर ने कुछ इन नाम डिस्कस अबाउट स्फेरिकल मिरर्स लेट अस सी व्हाट इज ए स्फेरिकल मिरर इट इज ए पार्ट ऑफ ए होलोस्फीयर हूज वन साइड इज सिल्वर्ड एंड द अदर साइड इज रिफ्लेक्टिंग Such a mirror is called a spherical mirror. Now there are two types of spherical mirrors. They are concave mirror and a convex mirror. What is concave mirror? ഒരു spherical mirror-ന്റെ inner side-ല് വെച്ചിട്ടാണ് light ray reflect ചെയ്യുന്നതെങ്കിൽ outer surface ആണ് silvered എങ്കിൽ അത്തരം mirror-നെ വിളിക്കുന്ന പേരാണ് concave mirror. ഇവിടെ നോക്ക് ഈ spherical mirror-ന്റെ ഔട്ടർ സൈഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് സിൽവർ ചെയ്തിരിക്കുന്നത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ആ സ്ഫെറിക്കൽ സ്ഫിയറിന്റെ ഇൻസൈഡ് വെച്ചിട്ടാണ് അല്ലേ അത്തരം മിററിനെയാണ് എന്ത് വിളിക്കുന്നത് കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത് അതേസമയത്ത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ആ സ്ഫെറിക്കൽ മിററിന്റെ ഔട്ട്സൈഡ് വെച്ചിട്ടാണെങ്കിൽ ഇന്നർ സർഫേസ് ആണ് സിൽവർ ചെയ്തതെങ്കിൽ അത്തരം മിററിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിറർ അടുത്തതായിട്ട് സ്ഫെറിക്കൽ മിററുമായി ബന്ധപ്പെട്ട് ചില ഇമ്പോർട്ടന്റ് ടേംസ് പരിചയപ്പെടാം ഒന്നാമത്തേതാണ് പോൾ എന്താണ് പോൾ എന്ന് അറിയാമോ ഇറ്റ് ഈസ് ദി ജിയോമെട്രിക്കൽ സെന്റർ ഓഫ് ദി സ്ഫെറിക്കൽ മിറർ ഒരു സ്ഫെറിക്കൽ മിററിന്റെ ജിയോമെട്രിക്കൽ സെന്ററിനെയാണ് പോൾ എന്ന് വിളിക്കുന്നത് ഡിനോട്ടഡ് ബൈ പി നൗ അടുത്ത പോയിന്റ് ആണ് സെന്റർ ഓഫ് കർവേച്ചർ വാട്ട് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് ദി സ്ഫിയർ അറ്റ് വിച്ച് ദി സ്ഫെറിക്കൽ മിറർ ഈസ് ഫോംഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സി അടുത്ത ടേം ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇറ്റ് ഈസ് ദി റേഡിയസ് ഓഫ് ദി സ്ഫിയർ അറ്റ് വിച്ച് ദി സ്ഫെറിക്കൽ സർഫേസ് ഈസ് ഫോംഡ് ഓർ വി കൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ നൗ ദി ലൈൻ പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ഓഫ് ദി സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ് അടുത്ത ടേം ആണ് അപ്പർച്ചർ effective diameter of the light reflecting surface is called aperture the important term aan principal focus and focal length ivada nokku idoru concave mirror aan alle p concave mirror inde principal axis ile parallel aayittu light ray incident cheyina samayathu after reflection ivada endanu kaana sadhikkunnathu ella reflector rayum ഒരു പ്രിൻസിപ്പൾ ആക്സിസിലുള്ള ഒരു സിംഗിൾ പോയിന്റിലോട്ടേക്ക് കൺവേർജ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്ത് വിളിക്കുന്നത് പ്രിൻസിപ്പൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത് അതേസമയത്ത് കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിലോ ഇവിടെ പാരലായിട്ട് ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ലൈറ്റ് റേ ഇങ്ങോട്ടേക്കാണ് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ ആ റിഫ്ലക്ടർ റേസിനെ ബാക്കിലോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാ റിഫ്ലക്ടർ റേയും ഇതാ ഈ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലെ അപ്പൊ ഇവിടുന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ റേസ് എല്ലാം വരുന്നത് ഈ പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യും ആ പോയിന്റിനെയാണ് എന്ത് വിളിക്കുന്നത് പ്രിൻസിപ്പൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത് നൗ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൾ ഫോക്കസ് ആൻഡ് പോൾ ഓഫ് ദി സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എഫ് നെക്സ്റ്റ് ടേം ഫോക്കൽ പ്ലെയിൻ എന്താണ് ഫോക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ passing through principal focus and perpendicular to the principal axis is called focal plane next topic new cartesian sign convention for spherical mirrors while dealing with the spherical mirrors we have to use the following sign convention first one all the distances are measured from the pole of the spherical mirror that is pole is the origin second point all the distance measured in the direction of incident ray is taken as positive and all the distance measured in the direction opposite to the direction of incident ray is taken as negative third point all the distance measured upward from the principal axis is taken as positive and all the distances measured downward from the principal axis is taken as negative and these are the sign convention used for spherical mirrors now new cartesian sign convention prakaram concave mirror inde case le radius of curvature focal length okka positive aano negative aano nokam
मिरर अब पी दिस द डायरेक्शन ऑफ इंसिडेंट रे अब फोकल लेंथ नमक फोकसोटे दूर आने अब इंसिडेंट रे डायरेक्शन ऑपोजिट मेजरमेंट आयो कॉनकेव मिरर नेगेटिव अब रेडियस ऑफ कर्वेचर सेंटर ऑफ कर्वेचर डिस्टेंस आने इंसिडेंट रे डायरेक्शन ऑपोजिट ऑफ कर्वेचर मेजर सो इन द केस ऑफ कॉनकेव मिरर आर इज ऑल्सो नेगेटिव अदे समय कॉन्वेक्स मिरर इधर कॉन्वेक्स मिरर आने नोकू दिस इज द प्रिंसिपल फोकस एंड सेंटर ऑफ कर्वेचर ऑफ द कॉनकेव मिरर अल अगर आने फोकसोटे दूर अब इंसिडेंट रे अद डायरेक्शनल मेजर सो फोकल लेंथ इज पॉजिटिव सिमिलरली रेडियस ऑफ कर्वेचर मेजर सेंटर ऑफ कर्वेचर डिस्टेंस आने अद इंसिडेंट रे अद डायरेक्शनलोटे मेजरमेंट अल अद आरुंदीव इवे मनस रु इंपॉर्टेंट इन द केस ऑफ कॉनकेव मिरर F and R is negative and in the case of convex mirror F and R is positive. Next topic, rules for drawing images formed by a spherical mirror. Now first rule, if a ray of light is incident parallel to the principal axis, then after reflection the reflected ray pass through the principal focus in the case of a concave mirror and appears to come from the principal focus in the case of convex mirror adayade concave mirror inde case le or light ray principal axis ne parallel aayittana incident cheyunnadengil aa light ray endilode kadannu povum principal focus ilude kadannu povum adhe samayathe convex mirror inde case laanengil principal axis ne parallel aayittu light ray incident cheyumbol reflector ray evidunu varunathu pole aayirikkum namukku feel cheyyuka it appears to come from the principal focus next rule if a ray of light passing through the principal focus then after reflection the reflector ray become parallel to the principal axis in the case of a concave mirror and if a ray of light is toward the principal focus if a ray of light is incident toward the principal focus then after reflection the reflector ray become parallel to the principal axis now rule number 3 if a ray of light is passing through the center of curvature then in incident normal to the mirror so the ray is reflected back along the same path അതായത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് ലൈറ്റ് റേ വന്ന് പതിക്കുന്നതെങ്കിൽ ആ റേ ഈ മിററിൽ ഇൻസിഡന്റ് ചെയ്യുന്നത് നോർമൽ ആയിട്ടാണ് സോ ആ ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യുന്നത് വന്ന അതേ പാത്തിലോട്ടേക്ക് തന്നെ എന്ത് ചെയ്യും ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യും കാരണം നോർമൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നതുകൊണ്ട് അതേപോലെ തന്നെ കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിലോ ഇഫ് എ റേ ഈസ് ഇൻസിഡന്റ് ടുവേർഡ് ദി സെന്റർ ഓഫ് കർവേച്ചർ ദെൻ ഇറ്റ്സ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദി സെയിം പാത്ത് നൗ ദീസ് ആർ ദി rule for drawing images formed by a spherical mirror next topic formation of images by concave mirror first case object at infinity when the object is placed at infinity the image is formed at the principal focus nokku infinity il ninnu varuna parallel rays aanadu principal axis inde parallel aayittanu ullad alle now after reflection all the reflected rays will meet at the point f so the image is formed at the principal focus when the object is placed at infinity and the image is real because reflector rays tamil actually meet cheedittana image form cheynathu so the image is real inverted and diminished that means the size of the image is very small as compared to the size of the object now the second case object beyond c that means between infinity and the center of curvature मतलब
ആ മിററിനെ നോർമൽ ആയിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നത് സോ ഇറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദി സെയിം പാത്ത് ഈ രണ്ട് റിഫ്ലക്ടറേയും കൂട മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഐ എം ഇമേജ് ഐ എം കിട്ടുന്നത് അല്ലേ നോ ആ ഇമേജിന്റെ നേച്ചർ എന്താണെന്ന് നോക്കൂ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഇറ്റ് ഈസ് റിയൽ കാരണം റിഫ്ലക്ടർ റേസ് തമ്മിൽ ആക്ച്വലി മീറ്റ് ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനേറ്റഡ് അതായത് ഇതിന്റെ ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാൾ കുറവാണല്ലോ ഓക്കെ നോ അടുത്തത് മൂന്നാമത്തത് ഒബ്ജക്ട് അറ്റ് സി Now, when the object is placed at the center of curvature, let us see what is the nature of the image. So, now consider an object OB which is placed at the center of curvature. Now, OB is in a light ray parallel to the mirror incident. Principal axis in a parallel to the mirror incident. After reflection, it will pass through the principal focus. മറ്റൊരു റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നുപോയി ഈ മിററിൽ ഇൻസിഡന്റ് ചെയ്യുകയാണ് നമുക്കറിയാം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് ലൈറ്റ് റേ കടന്നു പോകുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദി റിഫ്ലക്ടർ റേ ബിക്കം പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ഈ രണ്ട് റിഫ്ലക്ടർ റേയും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുകയാണ് അല്ലേ സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും ഈ ഒ ബി എന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടും ഇമേജിന്റെ നേച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദി സെന്റർ ഓഫ് കർവേച്ചർ റിഫ്ലക്ടർ റേസ് തമ്മിൽ ആക്ച്വലി മീറ്റ് ചെയ്തിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് എ റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് വട്ട് അബൌട്ട് ദി സൈസ് ഒബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെയല്ലേ ഇമേജിനും സോ സെയിം സൈസ് ആസ് ഓഫ് ഒബ്ജക്ട് സോ വെൻ ദി ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് സെന്റർ ഓഫ് കർവേച്ചർ ദി ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സെന്റർ ഓഫ് കർവേച്ചർ ഇറ്റ് ഈസ് റിയൽ ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ് ആസ് ഒബ്ജക്ട് നൗ നെക്സ്റ്റ് ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ അപ്പൊ ഒബ്ജക്ട് വെച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിനും സെന്റർ ഓഫ് കർവേച്ചറിനും ഇടയിലാണെങ്കിൽ ലെറ്റ് സി വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ദി ഇമേജ് ഒ ബി ബി ആൻ ഒബ്ജക്ട് വിച്ച് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സോറി സെന്റർ ഓഫ് കർവേച്ചർ നോ ഇപ്പൊ ഇവിടെ ഒ ബിയിൽ നിന്നും ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുകയാണ് ദെൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദി റിഫ്ലക്ടർ റേ പാസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് മറ്റൊരു റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവുകയാണ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ബിക്കം പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ഈ രണ്ട് റിഫ്ലക്ടർ റേസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എം ദാറ്റ് മീൻസ് ഐ എം ഈസ് ദി റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്ട് ഒ ബി സോ വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ദി ഇമേജ് ഫോംഡ് ദി ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് ദി സെന്റർ ഓഫ് കർവേച്ചർ ഇറ്റ് ഈസ് റിയൽ ഇൻവേർട്ടഡ് ആൻഡ് വാട്ട് അബൌട്ട് ദി സൈസ് ഒബ്ജക്റ്റിനേക്കാൾ സൈസ് കൂടുതലുള്ള ഇമേജ് അല്ലേ ലഭിച്ചിരിക്കുന്നത് സോ മാഗ്നിഫൈഡ് നൗ അടുത്തത് ഒബ്ജക്ട് അറ്റ് എഫ് Now, when the object is placed at the principal focus, let us see what is the nature of the image. Let OB be an object which is placed at the principal focus. ഒരു റേ പാരലൽ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഈ മിററിൽ ഇൻസിഡന്റ് ചെയ്യുകയാണ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് മറ്റൊരു റേ മിററിൽ നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യുകയാണ് ഇപ്പൊ നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് അത് വന്ന് അതേ പാത്തിലൂടെ റിഫ്ലക്ട് ചെയ്യും അല്ലേ നിങ്ങൾക്കറിയാം അത് എന്തിലൂടെ കടന്നു പോകും സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകും അല്ലേ ഇവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് രണ്ട് പാരലൽ ലൈൻസ് ആണ് കാണുന്നത് അല്ലേ അപ്പൊ അതായത് റിഫ്ലക്ടർ റേസ് തമ്മിൽ എവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യും ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യും അതായത് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റി സോ വെൻ ദി ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി പ്രിൻസിപ്പൽ ഫോക്കസ് ദി ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി The nature of the image is, it is real, inverted and magnified. Now, last one, object between principal focus and pole. Now, principal focus inum, pole inum idayilana object vekkunnathengil. Endayirikkum image inde nature onnu nokkam. Now, let OB be an object which is placed between pole and focus. ഇപ്പൊ ഇവിടെ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ പ്രിൻസിപ്പൾ ആക്സിസിന് പാരലൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുകയാണ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദി പ്രിൻസിപ്പൾ ഫോക്കസ് മറ്റൊരു റേ നോർമൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുകയാണ് അത് വന്ന് അതേ പാത്തിലൂടെ റിഫ്ലക്ട് ചെയ്ത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നുപോയി അല്ലേ അപ്പൊ ഇത് ഈ രണ്ട് റേയും ഡൈവേർജ് ചെയ്ത് പോവുകയാണ് അല്ലേ ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ രണ്ട് റിഫ്ലക്ടർ റേയിനെയും ബാക്കിലോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പൊ ഇവിടെ നിന്ന് വരുന്നത് പോലെയായിട്ട് ഫീൽ ചെയ്യും അല്ലേ അതായത് ഒ ബി എന്ന ഒബ്ജക്റ്റിന്റെ ഒരു വിർച്വൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം അപ്പൊ ഈ
കേസിലെ വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ദി ഇമേജ് എവിടാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ദി ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദി മിറർ ഇറ്റ് ഈസ് വെർച്വൽ കാരണം റിഫ്ലക്ടർ റേസ് തമ്മിൽ ആക്ച്വലി മീറ്റ് ചെയ്തിട്ടല്ല ഇമേജ് ഫോം ചെയ്യുന്നത് നൗ ഇറ്റ് ഈസ് വെർച്വൽ ഇറക്ട് ആൻഡ് മാഗ്നിഫൈഡ് നെക്സ്റ്റ് ടോപ്പിക് ഫോർമേഷൻ ഓഫ് ഇമേജസ് ബൈ കോൺവെക്സ് മിറർ ഇവിടെ നമ്മൾ രണ്ട് കേസ് പഠിച്ചാൽ മതി ഒന്ന് ഒബ്ജക്ട് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി അപ്പൊ അതിന്റെ ഫിഗർ വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല നമുക്കറിയാം വെൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി ദി ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദി പ്രിൻസിപ്പിൾ ഫോക്കസ് ഇറ്റ് ഈസ് വെർച്വൽ ഇറക്ട് ആൻഡ് ഡിമിനിഷ്ഡ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ബിറ്റ്വീൻ പോൾ ആൻഡ് ഇൻഫിനിറ്റി സോ വെൻ ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഇൻഫിനിറ്റി ലെറ്റ് സീ വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ദി ഇമേജ് ഇവിടെ അറ്റ് സെന്റർ ഓഫ് കർവേച്ചർ ബിറ്റ്വീൻ അപ്പ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ അങ്ങനെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല പോളിന്റെയും ഇൻഫിനിറ്റിന്റെയും ഇടയിൽ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും സെയിം നാച്ചുർ ആണ് ഇപ്പൊ നോക്കുക ഗോബി ഒരു ഒബ്ജക്റ്റ് ആണ് ഒരു റേ പ്രിൻസിപ്പൾ ആക്സസിന്റെ പാരലായിട്ട് ഇൻസിഡന്റ് ചെയ്യുകയാണ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് ഇങ്ങോട്ടേക്ക് പോലെ മറ്റൊരു റേ ഈ മിററിന് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യുകയാണ് റിഫ്ലക്ട് ചെയ്ത് വന്ന് അതേ പാത്തിലോട്ട് തിരിച്ചു പോകും ഈ രണ്ട് റേസിനെയും ബാക്കിലോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എം എന്ന് പറയുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഒ ബി എന്ന ഒബ്ജക്റ്റിന്റെ വെർച്വൽ ഇമേജ് ലഭിക്കുന്നത് അപ്പോൾ കോൺവെക്സ് മിററിന്റെ കേസിൽ ഒബ്ജക്റ്റ് പോളിലും ഇൻഫിനിറ്റിക്കും ഇടയിൽ എവിടെ വയ്ക്കുകയാണെങ്കിലും വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ദി മിറർ ഇറ്റ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദി മിറർ ഇറ്റ് ഈസ് വെർച്വൽ ഇറക്ട് ആൻഡ് ഡിമിനിഷ്ഡ് അടുത്തതായിട്ട് മിററുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം ഫോക്കൽ ലെങ്ത് എഫ് ഈക്വൽ ടു ആർ ബൈ ടു That means focal length of a spherical mirror is equal to half of the radius of curvature. അടുത്തതായിട്ട് mirror formula എല്ലാവർക്കും അറിയാലോ എന്താണ് mirror formula? What do you mean by mirror formula? It is a relation connecting object distance u, image distance v and focal length f. The mirror formula is given by 1 by f equal to 1 by u plus 1 by v. Now, നെക്സ്റ്റ് മാഗ്നിഫിക്കേഷൻ അതിൽ ഒന്നാമത്തത് ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ നൗ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ദൻ ദി റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ എം ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ Now, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് മൈനസ് വി ബൈ യു അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷനും ഫോക്കൽ ലെങ്തും ഒബ്ജക്ട് ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട് ദറ്റ് ഈസ് എം ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു അതുപോലെ എമ്മും എഫും വിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട് എം ഈക്വൽ ടു എഫ് മൈനസ് വി ഡിവൈഡഡ് ബൈ എഫ് അപ്പൊ എന്താണ് ട്രാൻസ്ഫേഴ്സ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു ഒബ്ജക്ട് വയ്ക്കുന്നതെങ്കിൽ ദെൻ ദി ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ഈസ് എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ വേർ എച്ച് ഐ ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആൻഡ് എച്ച് ഒ ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് നാ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിലേഷൻ ആണ് മൈനസ് വി ബൈ യു അതുപോലെ തന്നെ എമ്മും എഫും യുവും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് എം ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു അതുപോലെ എമ്മും എഫും വിയും തമ്മിലുള്ള റിലേഷൻ ആണ് എം ഈക്വൽ ടു എഫ് മൈനസ് വി ഡിവൈഡഡ് ബൈ എഫ് നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ നൗ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അലോങ് ദി പ്രിൻസിപ്പൽ ആക്സിസ് ദെൻ ദി ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദി ഇമേജ് ടു ദി ലെങ്ത് ഓഫ് ദി ഒബ്ജക്ട് ദറ്റ് ഈസ് എം എൽ ഈക്വൽ ടു എൽ ഐ ഡിവൈഡഡ് ബൈ എൽ ഒ That is equal to minus V2 minus V1 divided by U2 minus V1. ഇവിടെ നെഗറ്റീവ് സൈൻ വരാനുള്ള കാരണം ഡ്യൂ ടു ലാറ്ററൽ ഇൻവേർഷൻ കാരണമാണ് ഓക്കെ നോ ഇനി അഥവാ ഒബ്ജക്ട് വളരെ സ്മോൾ ആണെങ്കിൽ എം എൽ ഈസ് ഈക്വൽ ടു വാട്ട് വി കൻ റൈറ്റ് വി ടു മൈനസ് വി വൺ കൻ ബി റിട്ടൺ ആസ് ഡി വി ഡിവൈഡഡ് ബൈ യു ടു മൈനസ് യു വൺ കൻ ബി റിട്ടൺ ആസ് ഡി യു ഓക്കെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിലേഷൻ ആണ് എം എൽ ഈസ് ഈക്വൽ ടു മൈനസ് എം സ്ക്വയർ ഡെറിവേഷൻ സൈഡിലോട്ട് ചെയ്യാൻ പോകുന്നില്ല എം എൽ ഈസ് ഈക്വൽ ടു മൈനസ് എം സ്ക്വയർ
ഈ റിലേഷൻ എപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഓഫ് വെരി വെരി സ്മോൾ. നെക്സ്റ്റ് ഏരിയൽ മാഗ്നിഫിക്കേഷൻ. ഇഫ് എ ടു ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ ആക്സിസ്, ദെൻ ദി ഏരിയൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ദി ഇമേജ് ടു ദി ഏരിയ ഓഫ് ദി ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് എം എ ഈക്വൽ ടു, ഏരിയൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ദി ഇമേജ് ടു ദി ഏരിയ ഓഫ് ദി ഒബ്ജക്റ്റ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എം സ്ക്വയർ. ഇനി ഈ സ്ഫെറിക്കൽ മിററിന്റെ ഭാഗത്ത് ഒരു ഫോർമുലയും കൂടെ പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് ന്യൂട്ടൺ ഫോർമുല. ഇഫ് ദി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എക്സ് വൺ ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് എക്സ് ടു ആർ മെഷേർഡ് ഫ്രം ദി പ്രിൻസിപ്പൽ ഫോക്കസ്, ദെൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ഫോർമുല വി ഹാവ് എഫ് സ്ക്വയർ ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു ഓർ എഫ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ എക്സ് ടു, ആൻഡ് ദിസ് ഫോർമുല ഈസ് കോൾഡ് ന്യൂട്ടൺ ഫോർമുല. അപ്പൊ നമുക്കറിയാം സാധാരണ ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യുന്നത് കോളിൽ നിന്നല്ലേ, അതിന് പകരം ഒബ്ജക്ട് ഡിസ്റ്റൻസ് എക്സ് വൺ മെഷർ ചെയ്യുന്നത് ഫോക്കസിൽ നിന്നാണെന്നിരിക്കട്ടെ, ഇമേജ് ഡിസ്റ്റൻസ് എക്സ് ടു മെഷർ ചെയ്യുന്നതും ഫോക്കസിൽ നിന്നാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ഫോർമുല വാട്ട് വി ഹാവ് എഫ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ എക്സ് ടു. അടുത്തതായിട്ട് സ്ഫെറിക്കൽ അബ്രേഷൻ എന്താണെന്ന് നോക്കാം. ഇതൊരു ലാർജ് അപ്പാർച്ചറുള്ള ഒരു കോൺകേവ് സ്ഫെറിക്കൽ മിറർ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, പാരാക്ഷൽ റേസ് എല്ലാം പ്രിൻസിപ്പൽ ഫോക്കസിലും മാർജിനൽ റേസ് എല്ലാം അതിനടുത്തുള്ള മറ്റൊരു പോയിന്റിലുമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഫോക്കസ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ഷാർപ്പ് പോയിന്റ് അല്ല, അത് കാരണം നമുക്ക് ലഭിക്കുന്ന ഇമേജ് ബ്ലേർഡ് ഇമേജ് ആയിരിക്കും ലഭിക്കുക. ഈ ഡിഫെക്ട്സിനെ വിളിക്കുന്ന പേരാണ് സ്ഫെറിക്കൽ അബ്രേഷൻ. So the inability of a spherical mirror of large aperture to focus all the reflected rays to a single point is called spherical aberration. ഇനി എങ്ങനെ നമുക്ക് സ്പെറിക്കൽ അബ്രേഷൻ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. രണ്ട് മെത്തേഡാണുള്ളത്. ഒന്നുകിൽ ബൈ യൂസിങ് സ്റ്റോക്സ് വി ക്യാൻ റിമൂവ് സ്പെറിക്കൽ അബ്രേഷൻ, അതായത് ഈ മാർജിനൽ റേസിനെ സ്റ്റോപ്പേഴ്സ് ഉപയോഗിച്ചിട്ടും കട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെറിക്കൽ അബ്രേഷൻ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ബൈ യൂസിങ് പരാബോളിക് മിറർ വി ക്യാൻ റെഡ്യൂസ് സ്ഫെറിക്കൽ അബ്രേഷൻ.